എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് മധുരസേവയാണ് കേട്ടോ. അപ്പോൾ അതിനാവശ്യമുള്ള സാധനങ്ങൾ, കടലപ്പൊടി ആവശ്യമുണ്ട്, അതുപോലെ അരിപ്പൊടി. അപ്പോൾ എത്രയാണോ നിങ്ങൾ എടുക്കുന്നത് ഈക്വൽ എമൗണ്ട് ആണ് ഇത് രണ്ടും നമ്മൾ എടുക്കേണ്ടത്. അതുപോലെ ഇതേ ഈക്വൽ എമൗണ്ട് തന്നെ നമ്മൾ പഞ്ചസാരയും എടുക്കണം. അപ്പോൾ ഒരു കപ്പാണ്, അരക്കപ്പാണ് കടലപ്പൊടി എടുക്കുന്നതെങ്കിൽ അരക്കപ്പ് അരിപ്പൊടി, അരക്കപ്പ് പഞ്ചസാര. അപ്പം ഞാനിവിടെ എടുക്കുന്നത് ഒരു കപ്പ് കടലപ്പൊടി, ഒരു കപ്പ് അരിപ്പൊടി, ഒരു കപ്പ് പഞ്ചസാര, ഇങ്ങനെയാണ് എടുക്കുന്നത്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് വേണം, വെളിച്ചെണ്ണ വേണം, അതുപോലെ കുഴയ്ക്കാൻ ആവശ്യമുള്ള വെള്ളം ആവശ്യമാണ്. ഇത്രയും നമുക്ക് ആവശ്യമുള്ളൂ. പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്ന നല്ലൊരു മധുര പലഹാരമാണ് മധുരസേവ. നല്ല ടേസ്റ്റാണ്, വളരെ ക്രിസ്പി ആയിരിക്കും. അപ്പോൾ പഞ്ചസാര നമ്മൾ നൂൽപാകത്തിലാക്കണം. അപ്പോൾ ഇത്രയാണ്, നമുക്കിനി ഇതൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഞാനിതിൽ ഒരു കപ്പ് അരിപ്പൊടി, അതുപോലെ ഒരു കപ്പ് കടലപ്പൊടി, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ടുണ്ട്. പിന്നെ ഇതിനകത്തേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ഒരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർക്കാം. 2-3 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്താൽ മതി. പിന്നെ ഇതൊന്ന് നന്നായിട്ട് ഒന്ന് മിക്സാക്കാം. അധികം ചേർക്കണ്ട കേട്ടോ. അധികം ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് പഞ്ചസാര ചേർക്കുന്നതാണല്ലോ, പഞ്ചസാര പോലെ ഇടുന്നതാണല്ലോ. അപ്പോൾ അതുകൊണ്ട് അധികം ചേർത്തിട്ടില്ല, കുറച്ചേ ചേർത്തിട്ടുള്ളൂ. പാകത്തിനുള്ള ഉപ്പ് വേണ്ട, കുറച്ച് ഇളം പാകം എന്നൊക്കെ പറയുന്നേ, അങ്ങനെ ചേർക്കാം. ഇനി നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് കുഴയ്ക്കാം. വെള്ളം നന്നായിട്ട് അധികം ഒഴിക്കരുത് കേട്ടോ, കുറച്ച് ഒഴിച്ചിട്ട് ഇങ്ങനെ കുഴയ്ക്കണം. അധികം വെള്ളം വേണ്ട ഒരു കുഴയ്ക്കാം. വറുത്തെടുക്കാം. ഇപ്പോൾ സേവനാഴിയിലാണ് നമ്മൾ പീച്ചുന്നത്. അപ്പോൾ കാണിക്കാം, അപ്പോൾ നോക്കാം. 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നോക്കാം. അപ്പോൾ ഞാൻ ചീനച്ചട്ടിയാണ് വെച്ചത്, ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കിത് ഓൺ ചെയ്യാം. വെളിച്ചെണ്ണ ഒഴിച്ച് ഓൺ ചെയ്യാം. വെളിച്ചെണ്ണ ചൂടാകട്ടെ. നമ്മുടെ സേവനാഴിയുടെ ഈ ഒരു തട്ടാണ് നമ്മൾ എടുത്തിട്ടുള്ളത്, കണ്ടില്ലേ. ഈ തട്ടാണ് നമ്മൾ ഇടുന്നത്. ഇത് നല്ല കുഴൽ പോലെ വരും. മിക്സ്ചറിൻ്റെ പോലെയല്ല, കുറച്ചും കൂടെ വലുതായിരിക്കും. അപ്പം നമുക്കിങ്ങനെ ഇങ്ങനെ തിരിച്ചിട്ടുള്ളതാണ് എൻ്റെ കയ്യിലുള്ളത്, സേവകനായി ഇങ്ങനെ തിരിച്ച് ആക്കുന്നതാണ്. അപ്പോൾ അതിനകത്തേക്ക് നമുക്ക് മാവൊക്കെ എടുത്ത് റെഡിയാക്കാം. അപ്പോൾ മാവ് നമ്മൾ ഇതിനകത്തേക്ക് ഇടുന്നു. ഒരു പ്രാവശ്യം ഇടാനുള്ളതേ ഉണ്ടാവുള്ളൂ, ഒരു പ്രാവശ്യത്തേക്കുള്ളതേ ഉള്ളൂ, കണ്ടില്ലേ. ഒരു കപ്പ് വീതം എടുത്താൽ മതി. അപ്പം നമുക്ക് നന്നായിട്ടുണ്ടാവും, ധാരാളം ഉണ്ടാവും, കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും. എളുപ്പത്തിൽ, ഇപ്പോൾ കോവിഡല്ലേ, നമുക്ക് പുറത്ത് പോകാനൊന്നും വയ്യല്ല. പിന്നെ ബേക്കറി സാധനമൊക്കെ ആരൊക്കെ ഉണ്ടാക്കുന്നതെന്നൊന്നും നമുക്കറിയില്ല. അപ്പോൾ അതുകൊണ്ട് കുട്ടികൾക്ക് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കി കൊടുക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. അപ്പോൾ ഞങ്ങളിപ്പം ബേക്കറി സാധനം വാങ്ങിക്കാറില്ല. കഴിഞ്ഞ ദിവസം മിക്സ്ചർ ഉണ്ടാക്കി, അവിലൂസ് പൊടി ഉണ്ടാക്കി വെച്ചു, അതുപോലെ അരിപ്പൊടി വറുത്ത് വെച്ചു അരിയുണ്ടയാക്കാൻ വേണ്ടിയിട്ട്. അത് ഞാൻ കാണിക്കാം കേട്ടോ. അരിയുണ്ട ഒരു പ്രത്യേക രീതിയിലുള്ള അരിയുണ്ട, സാധാരണ നമ്മുടെ ട്രഡീഷണലായിട്ടുള്ള അരിയുണ്ടയല്ല, കുറച്ചൊരു വ്യത്യാസത്തിൽ എങ്ങനെ അരിയുണ്ട ഉണ്ടാക്കാമെന്നുള്ളതും കാണിക്കാം.
വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്ക് അതിനകത്തേക്ക് ഇങ്ങനെ പിച്ചാം. ഇത് മുഴുവൻ ഇങ്ങനെ വറുത്ത് പോരാ കേട്ടോ. അപ്പൊ ഇത് നമ്മളൊക്കെ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഇങ്ങനെ പൊട്ടിച്ചു കൊടുക്കാം. പൊട്ടിക്കുമ്പോൾ തീരെ ചെറുതാവരുത് കേട്ടോ. മിക്സറിൻ്റെ ഒക്കെ പൊട്ടിക്കുമ്പോൾ നമ്മൾ നന്നായിട്ട് ചെറുതാക്കുമല്ലോ. അത്ര ചെറുതാവേണ്ട ആവശ്യമില്ല. ഇങ്ങനെ ഒന്ന് പൊട്ടിച്ചാൽ മതി. അപ്പൊ 4-5 തവണ ഉണ്ടാക്കാനുണ്ടായിരുന്നു. അങ്ങനെയൊന്നും പൊട്ടിച്ചില്ല. ചിലതൊക്കെ ചെറുതായി പോകും. എന്താണ് കഴിയുന്നത് വേഗം ചെറുതാകാതെ നോക്കാം. അപ്പം അങ്ങനെ പൊട്ടിച്ചെടുത്തു. ഇതിപ്പോൾ 1 കപ്പ് കൊണ്ട് ഉണ്ടാക്കിയെടുത്തതാണ് കേട്ടോ. 1 കപ്പ്, 1 കപ്പ് അരിപ്പൊടി, 1 കപ്പ് എന്താ പറയുക കടലപ്പൊടി, ഇത്രയും സാധനങ്ങളാണ് നമ്മൾ എടുത്തത്. വേറെ മറ്റൊന്നും നമ്മൾ ചേർത്തിട്ടില്ല. ജീരകമോ അങ്ങനത്തെ യാതൊന്നും നമ്മൾ ചേർത്തിട്ടില്ല. ഏലക്കായൊക്കെ ആർക്കെങ്കിലും വേണമെങ്കിൽ ചേർക്കാമെന്നല്ലാതെ ഞാനിവിടെ ഒന്നും ചേർക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ പൊട്ടിച്ചു. ഇനി നമ്മൾ ഇത് മാറ്റി വയ്ക്കാം. ഒരു പഞ്ചസാര നമ്മൾ ഒരു വലിയ ഉരുളിയിലാണ് എടുത്തിട്ടുള്ളത്. 1 കപ്പ് പഞ്ചസാരയേ ഉള്ളൂ. പക്ഷേ ഇത് ഇളക്കാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് വലിയ ഉരുളി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം കേട്ടോ. ഒരു 4-5 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചാൽ മതി. അധികം ഒഴിക്കരുത്. കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുള്ളൂ, അല്ലെങ്കിൽ നമ്മളത് മുഴുവൻ വറ്റിക്കേണ്ടി വരുമല്ലോ. അപ്പോൾ നമുക്കിത് സ്റ്റൗ ഓൺ ആക്കാം. പഞ്ചസാര എന്ന അലിയിച്ചിട്ട് നൂൽപ്പാകാക്കിയെടുക്കണം. കളറൊക്കെ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഈ വറുത്ത് വെച്ചിരിക്കുന്നത് അതിനകത്തേക്ക് എടുത്തിട്ടൊന്ന് ഇളക്കിയെടുക്കാം. സ്റ്റവ് ഓഫ് ചെയ്യാം. ഫോർസെപ്സ് കൊണ്ടൊന്ന് പിടിച്ച് വെച്ചിട്ട് ഇളക്കണം കേട്ടോ. വന്നിട്ടുണ്ട്.
ini tanpa insesan, nama kita air kacang itu lah patra itu lah, bercuekan. Nalar crispy aja, nalar taste rondo. Apa, elah orang try sih itu nongkrat. Mana itu nih, mana taste rondo. Apa, elah orang try itu nongko. Kalau hari ilpati kan, mungkin da kau na palaharan kan ada kan. Pak covid sama itu, nama lo pertama mau iya, pernah bakery itu sahane kalau bangun baca pertanyaan lo airan anda kan, nono nama kari illa. Apo, nama kita kuteruk, sudah mau itu lah sahane kalau kita beritle anda kiri korang, kami kista bola samai anda lo apo. Apa aduh anda, semua orang try cedan oka. Ini anda channel subscribe deh, semua orang subscribe iya, like iya, share iya, comment iya. Ini materi video kan dari, nani, namaskar.